wonderful people have acknowledged and still acknowledging their connectivity with an ancient organization which is celebrating its centenary. And I am tempted to invite you to the centenary final conference which will be held between 26th and 31st of December in Kerala. 5,000 year old history we have in our country. We have proved to the world that our generation of Indians is perhaps the wealthiest one. But we are yet to prove that we are the wisest one. Can we have material goods? Can we have access to goods and services and claim that we are here to do our job in this world? What is required for us is to understand that we as human beings, as brothers and sisters, have to first learn to live in peace with each other. And I say this because I am a Hindu. But I don't need a certificate from the Bajrang Dal or the RSS to certify that I am a Hindu. I don't need the permissions of anyone to practice my religion, to pray to God that I believe in. Religion, I believe, is a matter of the home and the heart. It is no one's business. It is no one's business to impose one's own self-belief or convictions on the others. And I think what this institution has done, what the Christian community has done and contributed, India would not be where it is were it not for this great institution and for all the missions and all the hard-working people who have dedicated their lives and generations of people. My dear children, we have heard so much about the MGOCSM, and from the welcome speaker also, we have heard a lot about its origin, for what it stands for, etc., etc., and so on. Our main duty, as we are taking part in this meeting, is to remember and hold aloft the great values that we have received from, or great thoughts that we have received from this assembly. You have been here for 3 days and hearing discussions and taking part in debates and so on. So we have received certain values, certain spiritual experience. And these spiritual experiences and the thoughts shall actually strengthen your life in future. ആരാധനയിലൂടെ അംഗങ്ങൾക്ക് ആത്മീയ ചൈതന്യമേകുക, വിദ്യാഭ്യാസത്തിലൂടെ അംഗങ്ങളെ സഭയ്ക്കുള്ളിലും പുറത്തും ഉത്തമ പൗരന്മാരായി വളർത്തുക,
സേവനത്തിലൂടെ അംഗങ്ങളെ സഭയ്ക്കായി സ്വയം സമർപ്പിക്കുക. ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ അതിപുരാതന കേന്ദ്രമായ തുമ്പമൺ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കാവൽ പിതാവായ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ആസ്ഥാന ദേവാലയം നാടിന്റെ നന്മയായി നിലകൊള്ളുന്നത് ആത്മഹർഷത്തിന്റെ ചിറകുകൾ വിടർത്തിയാണ്. എം ജി ഒ സി എസ് എമ്മിന്റെ 99th വാർഷിക കോൺഫറൻസിന് ആതിഥ്യം നൽകിയ തുമ്പമൺ 1961 കോൺഫറൻസിന്റെയും വേദിയായിരുന്നു. കായൽപ്പരപ്പിൽ ഒഴുകിപ്പരക്കുന്ന കാറ്റ് പേറുന്ന നനുത്ത ഭക്തിപ്രഹർഷം ഓർത്തഡോക്സ് സഭയുടെ മഹാ ഇടയന്റെ നീണ്ട സമാധിയെ തഴുകിയാണ് ഒഴുകുന്നത്. 1991 മുതൽ 2005 വരെ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ധീരമായ നേതൃത്വം നൽകിയ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് 2 തന്റെ നിത്യനിദ്രയ്ക്കായി തിരഞ്ഞെടുത്തത് തനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ശാസ്താംകോട്ട തടാകത്തിന്റെ കരയോരമായിരുന്നു. സ്വച്ഛമായ ശാന്തമായ നിദ്ര, ഈ തീരത്തായിരുന്നു 1938 വാർഷിക കോൺഫറൻസും നടത്തപ്പെട്ടത്. ബഥിനി പ്രസ്ഥാനം മലങ്കര സഭയിലെ ആദ്യത്തെ സന്യാസ ആശ്രമമാണ്. സഭയിൽ ആത്മീയ ഉണർവ് സൃഷ്ടിക്കുന്നതിനു വേണ്ടി ആചാര അനുഷ്ഠാനങ്ങൾ അതിൻ്റെ പരിപൂർണതയിൽ നിറവേറ്റുന്നതിനു വേണ്ടി വിശ്വാസികളെ പഠിപ്പിക്കുന്നതിനും ഉത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് യഥാർത്ഥത്തിൽ സന്യാസ ജീവിതം നയിക്കുന്ന പ്രസ്ഥാനമായി ബഥിനി സമൂഹത്തെ വളർത്തിക്കൊണ്ടുവന്നത്. അതേ ആശയം തന്നെയാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആരംഭവും. വിദ്യാർത്ഥികളിൽ ആത്മീയമായ വളർച്ചയും സഭയിലുള്ള ഉറപ്പും ഉത്സാഹവും വളർത്തിയെടുക്കുന്നതിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനം ബഥിനി സമൂഹത്തോടെ വളരെയധികം ബന്ധപ്പെട്ടതാണ്. ബഥിനി സമൂഹത്തിൻ്റെ സ്ഥാപക നേതാക്കന്മാരായിരുന്ന അലക്സിയോസ് മാർത്തോമ തിരുമേനി ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ആദ്യകാലങ്ങളിൽ വിദ്യാർത്ഥി കോൺഫറൻസുകൾ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ആണ്ടിലൊരിക്കൽ വന്നുകൂടുമ്പോൾ കുംഭസാര പിതാക്കന്മാരായും ധ്യാന ഗുരുക്കന്മാരുമായും വന്നു ചേർന്നത് ബഥിനിയിലെ സന്യാസ പട്ടക്കാരാണ്. അതിൽ പ്രധാനികളാണ് തേവദോസ് തിരുമേനിയും ആബോ യൂഹാനോൻ എന്ന അറിയപ്പെടുന്ന യൂഹാനോൻ മറത്താനാസിയോസും ബഹുമാനപ്പെട്ട കുറിയാക്കോസച്ചനും ലാസറച്ചനും. അങ്ങനെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ കൂടി വളർന്നു വന്നിട്ടുള്ള അനേകരെ ബഥിനിയുടെ സുഹൃത്തുക്കളാക്കി മാറ്റുന്നതിനും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ആത്മീയ നേതൃത്വം കൊടുക്കുന്ന ഒരുപറ്റം ആത്മായ നേതാക്കളെ വളർത്തിയെടുക്കുന്നതിനും ബഥിനി എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. മറ്റൊരു ചിത്രസ്മരണിക, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നെടും തൂണുകളായി പ്രവർത്തിച്ച പരിശുദ്ധ പിതാക്കന്മാർ തങ്ങളുടെ ബഹുമുഖ പ്രവർത്തനങ്ങളിലൂടെ എം ജി ഒ സി എസ് എമ്മിന് താങ്ങും തണലുമായിരുന്നു എന്നും.
പാത്രീയ സ്വാഗതം ഉണ്ടായിരുന്ന ഗ്രിഗോറിയസ് അസോസിയേഷനും നാം കാതോലിക്ക ഭാഗത്തുണ്ടായിരുന്ന ഒസിഎസ്ഒവും ചേർന്നാണ് 59 കോലഞ്ചേരി വെച്ച് നടന്ന കോൺഫറൻസിൽ MGOCSM രൂപപ്പെട്ടത്. അന്നുണ്ടായിരുന്ന പോലെയുള്ള ഒരു ആത്മീയ തീഷ്ണത എന്ന് ഞാൻ കാണുന്നില്ല. അതിലെനിക്ക് ഖേദമുണ്ട്. ഇന്ന് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പലർക്കും ഇതിൻ്റെ ലക്ഷ്യം തന്നെ അറിയാമോ എനിക്ക് സംശയം തോന്നാറുണ്ട്. ഈ കോൺഫറൻസ് വ്യക്തമായ ലക്ഷ്യമുണ്ട്, അംഗങ്ങളുടെ ആത്മീയ ജീവിതം പുഷ്ടിപ്പെടുത്തുക, അവരെ സഭയ്ക്കും സമൂഹത്തിനും കൊള്ളാവുന്ന ഉത്തമ പൗരന്മാരായിട്ട് അവരെ പരിശീലിപ്പിക്കുക. മൂന്നാമത്, അതിൽ കുറേ പേരെയെങ്കിലും സഭയുടെ പ്രവർത്തനത്തിന് സാക്രിഫിഷ്യൽ സർവീസിന് സമർപ്പിക്കുക. ഈ മൂന്ന് ലക്ഷ്യമാണുള്ളത്. ഇൻഫ്രാസ്ട്രക്ചറും മറ്റ് സംവിധാനങ്ങളും ധാരാളം ഉണ്ടെങ്കിൽ തന്നെയും ആത്മീയമായ പുരോഗതിയിൽ എത്രമാത്രം ഉണ്ടെന്നും ആ രീതിയിൽ എത്ര പേര് നമുക്ക് സംബോധന സമർപ്പിക്കാൻ സാധിക്കുന്നുള്ളതും ഈ 100-ാം വർഷം ആഘോഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. PM എബ്രാച്ചനും വൈസ് പ്രസിഡൻറ്റുമാരും ട്രഷററും സഹപ്രവർത്തകർ ഉത്സാഹം പ്രവർത്തിക്കുന്നു. അവരെയൊക്കെ ഞാൻ അഭിനന്ദിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ നന്മയോടെ നേരുന്നു. ഇത് അനുഗ്രഹമായി തീരും. കേരളത്തിൻ്റെ മലയോര ഗ്രാമങ്ങളിലേക്ക് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ കടന്നു ചെന്നത് പുത്തൻ യുഗപ്പിറവി തന്നെ കുറിച്ചു. റാന്നി പെരുന്നാട്ടിലെ ബഥനി ആശ്രമത്തിൽ 1920 വാർഷിക കോൺഫറൻസ് നടത്തപ്പെട്ടതോടെയാണ് കിഴക്കൻ മേഖലയിൽ MGOCSM സാന്നിധ്യം നേടിയത്. ആശ്രമത്തിലെ സെൻറ് ജോൺസ് ചാപ്പലിൽ കാലം ചെയ്ത വിശുദ്ധന്മാരുടെ കാലൊച്ചകൾ ഇന്നും മുഴങ്ങിക്കേൾക്കാറുണ്ട്. അലക്സിയോസ് തിയഡോഷ്യസ് തിരുമേനിയുടെയും യൂഹാനന്മാർ അത്തോനേഷ്യസ് തിരുമേനിയുടെയും കബറിങ്കൽ ആയിരങ്ങൾ ഇന്നും പ്രാർത്ഥനാ നിരതരായി എത്തുന്നു. സെൻറ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും ബഥനി ആശ്രമവും അന്തേവാസികളായ കന്യാസ്ത്രീകളും ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ പാദമുദ്രകൾ പതിപ്പിച്ചവരാണ്. ആദ്യകാല വനിതാ പ്രവർത്തകരിൽ സിസ്റ്റർ സോഫിയ നൽകിയ സേവനങ്ങൾ എക്കാലവും സ്മരിക്കപ്പെടും. മിഷൻ കമ്മ്യൂണിറ്റി സൊസൈറ്റിയുടെ ഹോളി ട്രിനിറ്റി ആശ്രമം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ആശ്രമ സ്ഥാപകനായിരുന്ന തിരുവനന്തപുരം ഭദ്രാസനാധിപൻ അഭിവന്യ ഗീവർഗിസ്മാർ ദിയസ്കോറോസ് തിരുമേനിയുടെ ആഗ്രഹം ആശ്രമത്തിൻ്റെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളണമെന്നതായിരുന്നു. പത്തനംതിട്ടയിലെ ബേസിൽ ആശ്രമം ഓർത്തഡോക്സ് സഭയുടെ വളർച്ചയുടെയും വികാസ പരിണാമങ്ങളുടെയും ചരിത്ര സാക്ഷിയാണ്. മറ്റൊരു പരിശുദ്ധ പിതാവിൻ്റെ നിത്യസാന്നിധ്യം ഈ ദേവാലയത്തിൻ്റെ അനുഗ്രഹമാണ്. ഡാനിയൽമാർ ഫിലിക്സിനോസ് തിരുമേനി. സഭാകവി CP ചാണ്ടിക്ക് അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നതും ഇവിടെയാണ്, വെളിപ്പാടകിലെ പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് കിടാവിളക്കായി പരിലസിക്കുന്ന പാഠശാല. 5 വിദ്യാർത്ഥി കോൺഫറൻസുകൾക്ക്
ആതിഥേയത്വം നൽകുവാനുള്ള ഭാഗ്യം ഈ കലാലയത്തിന് ലഭിച്ചു. 1953, 65, 80, 91, 98 എന്നീ വർഷങ്ങളിൽ 1946 വൈദിക സെമിനാരി വിദ്യാർത്ഥിയായി ഞാൻ ചേർന്ന വർഷം മുതൽ അന്നത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെടുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം മറ്റ് കോളേജിൽ പഠിക്കുന്ന കാലത്തും അവധിക്കാലത്തു മാത്രമാണ് അന്ന് കോൺഫറൻസുകൾ നടന്നുകൊണ്ടിരുന്നത്. അന്ന് MGOCSM എന്നുള്ള പേരല്ലായിരുന്നു ഇതിൻ്റേത്, വിദ്യാർത്ഥി കോൺഫറൻസ് എന്നായിരുന്നു. അക്കാലത്ത് ഞാൻ ഇതിൽ പ്രവർത്തിക്കുവാൻ എത്തുന്ന സമയത്ത് അന്നത്തെ അധ്യക്ഷനായി ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇരുന്നത് മട്ടിക്കൽ അലക്സിയോസ് മാർ തേവോദൂസ് തിരുമേനി ബെഥനിയുടെ സുപ്രീതരായിരുന്ന തിരുമേനിയാണ്. അതിനുശേഷം പിന്നീട് ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഏറെക്കാലം പ്രവർത്തിച്ചത് ഡാനിയൽ മാർ ഫീലിക്സിനോസ് തിരുമേനിയാണ്. അദ്ദേഹത്തിൻ്റെ ശേഷമാണ് ഫിലിപ്പോസ് മാർ തേഫിലോസ് തിരുമേനി വന്നത്. ഈ മൂന്ന് തിരുമേനിമാരും പ്രസിഡൻറ്റുമാരായി പ്രവർത്തിച്ചതും അവരുടെ പ്രത്യേകതകളും അവരുടെ നേതൃത്വത്തിൻ്റെ വൈവിധ്യവും ഒക്കെ നന്നായി ഞാൻ ഓർക്കുന്നുണ്ട്. ആദ്യകാലത്ത് വിദ്യാർത്ഥിനികൾക്ക് വേറെയും വിദ്യാർത്ഥികൾക്ക് വേറെയുമായി രണ്ട് കോൺഫറൻസുകളാണ് നടത്തിയിരുന്നത്. കാരണം ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് ചേരുന്നത് ആശാസ്യമല്ല. അവരൊരുമിച്ച് ഒരു ക്യാമ്പസിൽ കോൺഫറൻസ് സമ്മേളനം നടത്തുന്നത് നല്ലതല്ല എന്നുള്ള ചിന്ത, ആ യാഥാസ്ഥിതിക ബോധം അന്ന് ഭരിച്ചിരുന്നു. എന്നാൽ അതിന് വിരാമമിട്ട് ഇരു കൂട്ടരെയും ഒരുമിച്ച് ചേർത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ ഒരു വിധത്തിൽ സമ്മേളനം നടത്താം എന്ന് തീരുമാനിച്ചത് ഫിലിപ്പോസ് മാർ തേഫിലോസ് തിരുമേനി. ആദ്യമായിട്ട് അങ്ങനെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ച് നടക്കുന്ന സമ്മേളനം കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ വെച്ച് നടന്നതാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് ബഹുമാന്യനായ വട്ടശ്ശേരിൽ ഗീവർഗീസ് റമ്പാൻ, ആദ്യ ജനറൽ സെക്രട്ടറി ഇ ജോൺ ഫിലിപ്പോസ്. MGOCSM യൂണിറ്റുകൾ കേരളത്തിനുള്ളിൽ 401, കേരളത്തിന് പുറത്ത് 299, ഇന്ത്യയ്ക്ക് പുറത്ത് 98, സജീവ അംഗങ്ങൾ 40,000 മേൽ. ഓർത്തഡോക്സ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയുടെ മണ്ണ് വിളഭൂമിയാണ്. മംഗലാപുരം, മണിപ്പാൽ, കോളാർ, ബംഗളൂരു, തുംകൂർ, ദാവൺകരെ തുടങ്ങിയ സ്ഥലങ്ങളിൽ വിദ്യാർത്ഥി പ്രസ്ഥാനവും അവയുടെ അംഗങ്ങളും സഭയുടെ ദേവാലയങ്ങളിലൂടെ ആത്മീയ ധന്യത നേടുന്നു. MGOCSM പ്രാദേശിക സമ്മേളനങ്ങൾ എല്ലാ കേന്ദ്രങ്ങളിലും പതിവായി നടത്തപ്പെടുന്നുണ്ട്. MGOCSM അഞ്ചാമത്തെ സ്റ്റുഡൻറ് ഹോസ്റ്റൽ മംഗലാപുരത്ത് 2004 പ്രവർത്തനമാരംഭിച്ചു. നടത്തിയ വിധങ്ങൾ ഓർത്തോർത്തു പാടാൻ നാവു പോരായി നന്ദിയാലുള്ളം നിറയുന്നു. ഓർത്തോർത്തു പാടാൻ നാവു പോരായി. ഇന്ത്യയുടെ വിദ്യാഭ്യാസ തലസ്ഥാനങ്ങളിൽ ഒന്നെന്ന ബഹുമതിയുള്ള മണിപ്പാൽ, ബ്രഹ്മവാറിലെ സെന്റ് മേരീസ് ദേവാലയം, മണിപ്പാലിലെ സെന്റ് തോമസ് ദേവാലയം എന്നിവിടങ്ങളിൽ ആത്മീയ കൂട്ടായ്മകൾ ഒരുക്കി മണിപ്പാലിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യയനം നടത്തുന്ന സഭാംഗങ്ങളായ വിദ്യാർത്ഥികൾ തങ്ങളുടെ വാരാന്ത്യങ്ങളെ ആത്മീയ ചൈതന്യത്തിന്റെ നിറവിൽ ധന്യമാക്കുന്നു.
തളർന്നു വീണിടും മേളകളിൽ ചാരത്തളഞ്ഞുതൻ മാർവിലണച്ചു ആശ്വസിപ്പിച്ചവൻ മാറാത്തവൻ ചാരത്തളഞ്ഞുതൻ മാർവിലണച്ചു ആശ്വസിപ്പിച്ചവൻ മാറാത്തവൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആറാമത്തെ സ്റ്റുഡൻസ് ഹോസ്റ്റൽ ദാവൻകരയിൽ 2004 പ്രവർത്തനമാരംഭിച്ചു. സെന്റ് മേരീസ് ദേവാലയവുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നു. ആരാധനയ്ക്കായി താൽക്കാലിക സംവിധാനമാണ് ബംഗളൂരു നഗരത്തിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള കോളാറിൽ ഓർത്തഡോക്സ് സഭയ്ക്കുള്ളത്. എന്നാൽ എം ജി ഒ സി എസിന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ താൽക്കാലിക സംവിധാനം തടസ്സമേയല്ല. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ എല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ബംഗളൂരു നഗരത്തിലെ വിദ്യാർത്ഥികളുടെ ആത്മീയ കൂടിച്ചേരലുകൾക്ക് എം ജി ഒ സി എസിന്റെ ആഭിമുഖ്യത്തിലുള്ള സെയിന്റ് പോൾ ദേവാലയവും വിദ്യാർത്ഥി പ്രസ്ഥാനം യൂണിറ്റുമാണ് നേതൃത്വം നൽകുന്നത്. ഉത്തര കർണാടകയിലെ തുംകൂറിലുമുണ്ട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ പ്രവർത്തിക്കുന്ന എം ജി ഒ സി എസ് എമ്മിന്റെ സജീവ യൂണിറ്റ്. കടൽ കടന്ന് എം ജി ഒ സി എസ് എമ്മിന്റെ പ്രവർത്തനങ്ങൾ ഏറെക്കാലം മുൻപ് തന്നെ അറേബ്യൻ രാജ്യങ്ങളിലും എത്തി. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നടക്കുന്ന യൂണിറ്റുകളിൽ ഒന്നാണ് കുവൈത്ത് സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ ഭാഗമായുള്ള എം ജി ഒ സി എസ് എം യൂണിറ്റ്. ഒക്ടോബറിൽ നടത്തപ്പെട്ട ശതാബ്ദി കോൺഫറൻസ് നടത്തിപ്പിന്റെ കാര്യത്തിൽ മറ്റ് കോൺഫറൻസുകളെ അതിശയിപ്പിക്കുക തന്നെ ചെയ്തു. Please sing along. Thank you.
യു എ യിലെ ഒട്ടേറെ പ്രവർത്തനങ്ങളിലൂടെ ഷാർജ MGOCSM യൂണിറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ മുൻനിര പതാക വാഹകരാണ്.